നമസ്കാരം. സ്വർണ്ണക്കടത്തിലെ മുഖ്യകണ്ണി കാരാട്ട് ഫൈസലാണ് എന്നുള്ള വിവരം പുറത്തു വരികയും അയാൾ കസ്റ്റംസ് പിടിയിലാവുകയും ചെയ്തിരിക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും കുരുക്കിലാവുകയാണ്. 2017 കോടിയേരി ബാലകൃഷ്ണൻ ജനജാഗ്രത യാത്ര കൊടുവള്ളി നഗരത്തിലൂടെ നയിച്ചപ്പോൾ ചാടിക്കയറിയ ഒരു മിനി കൂപ്പർ, ആ ഒരു മിനി കൂപ്പർ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. അതിൻ്റെ ഉടമയായ കാരാട്ട് ഫൈസലിനെയും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. ഈ ഫൈസൽ കൊടിയേരിയുടെ മക്കളുടെ കൂട്ടുകച്ചവടക്കാരനും കോഴിക്കോട്ടെ ഇടത് കൗൺസിലറുമാണ് എന്നിരിക്കെ കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ഇനി നാറാൻ പോവുകയാണ്. പാവപ്പെട്ടവരുടെ പടത്തലവൻ ജനജാഗ്രത യാത്ര കോഴിക്കോട്ടെത്തിയപ്പോൾ ആഡംബരക്കാറിൽ അലങ്കാരത്തോടെ നീങ്ങിയ സംഭവം കേരളം മറന്നിട്ടില്ല. പാർട്ടി പ്രവർത്തകർ ഒരുക്കിയ ചുവന്ന തുറന്ന ജീപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ഈ കാറിൽ തന്നെ കോടിയേരി കയറിയത് വഴി പാർട്ടിക്കും പാവപ്പെട്ടവർക്കും കളങ്കം പറ്റിയെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ കാർ ആരുടേതാണെന്ന് നോക്കിയില്ല താൻ, അങ്ങനെയാണ് കയറിയത് എന്നുമാണ് അദ്ദേഹം വിശദീകരണം നൽകിയത്. കൊടുവള്ളിയിലെ പ്രാദേശിക നേതൃത്വമാണ് കാര്യങ്ങൾ നോക്കിയത് എന്നായിരുന്നു അന്ന് കോടിയേരിയുടെ നീതീകരണം വന്നത്. എന്നാൽ ജനജാഗ്രത യാത്രയുടെ പ്രധാനപ്പെട്ട സ്പോൺസർ ഇതേ ഫൈസലായിരുന്നുവെന്ന് അക്കാലത്ത് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ആരോപിച്ചപ്പോൾ സി പി എമ്മിൻ്റെ വായിൽ പക്ഷേ നാക്കുണ്ടായിരുന്നില്ല. കൊടുവള്ളിയിലെ പാവം സഖാക്കൾ ഒരുക്കിയ ഷാപ്പാടൊഴിവാക്കി കോടിയേരി സഖാവ് ഫൈസലിൻ്റെ ഡിന്നറിലേക്ക് ഓടിയതും ലോക്കൽ സഖാക്കൾക്ക് ഏറെ കലിപ്പുണ്ടാക്കിയ ഒരു വസ്തുതയാണ്. അക്കാലത്തും ഫൈസൽ സ്വർണ്ണക്കടത്തുകാരനായിരുന്നുവെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞപ്പോൾ പാർട്ടി ഫൈസലിന് ക്ലീൻ ചീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. കാരാട്ട് ഫൈസലിൻ്റെ ഉടമസ്ഥതയിലുള്ള PY01CK3000 എന്ന മിനി കൂപ്പറിലായിരുന്നു കോടിയേരിയുടെ ആ യാത്ര. എന്നാൽ ഈ കൂപ്പറിൻ്റെ രജിസ്ട്രേഷൻ വ്യാജമാണെന്നുള്ള വിവാദം പുറത്തു വരുമ്പോഴും കോടിയേരിയുടെ ഭാഗത്തുനിന്ന് മൗനമായിരുന്നു റിസൾട്ട്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ മാരിയമ്മൻ കോവിലിൽ പാർക്കുന്ന ശിവകുമാർ എന്നയാളുടെ പേരിലായിരുന്നു കൂപ്പറിൻ്റെ രജിസ്ട്രേഷൻ എന്ന് കണ്ടെത്തിയ ശേഷവും പാർട്ടി മൗനം പാലിച്ചു. കൂപ്പർ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വകയിൽ തന്നെ 800,000 രൂപയുടെ തട്ടിപ്പുണ്ടായതായും പിന്നീട് കണ്ടെത്തപ്പെടുകയും ചെയ്തു. ഇതെല്ലാം പറഞ്ഞപ്പോഴും പാർട്ടി മൗനത്തിലായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും സ്വർണ്ണക്കടത്ത് കേസിലും പണികിട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും CPM മൗനം വെടിയും? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.